മാർപ്പാപ്പമാർക്ക് ആരാണ് സുരക്ഷയൊരുക്കുന്നത്? വത്തിക്കാൻ എന്ന രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തലവൻ എന്ന നിലയിലും കത്തോലിക്കാ സഭയുടെ പ്രധാന ആചാര്യൻ എന്ന നിലയിലും മാർപ്പാപ്പയ്ക്ക് വിവിധ തലങ്ങളിലുള്ള സുരക്ഷ ഒരുക്കാറുണ്ട്. ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ സുരക്ഷയുണ്ട്, പോലീസിൻ്റെ സുരക്ഷയുണ്ട്. എന്നാൽ മാർപ്പാപ്പമാർക്ക് സുരക്ഷയൊരുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ ഏറ്റവും പരിചയപ്പെട്ടിരിക്കുന്നതുമായ ഒരു വിഭാഗമാണ് സ്വിസ് ഗാർഡ്സ്. ആരാണ് സ്വിസ് ഗാർഡ്സ്? എങ്ങനെയാണ് സ്വിസ് ഗാർഡ്സിൻ്റെ സേവനം ആരംഭിച്ചത്? എന്താണ് അവർ ചെയ്യുക? 1506 സ്വിസ് ഗാർഡ്സിൻ്റെ സേവനം ആരംഭിക്കുന്നത്. ജൂലിയസ് രണ്ടാമൻ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് സ്വിസ് ഗാർഡ്സ് മാർപ്പാപ്പമാർക്ക് സംരക്ഷണം ഒരുക്കാൻ തുടങ്ങിയത്. മാർപ്പാപ്പയ്ക്കും അതുപോലെ തന്നെ അപ്പസ്തോലിക കൊട്ടാരത്തിനും സുരക്ഷയൊരുക്കുന്നത് സ്വിസ് ഗാർഡ്സാണ്. എവിടെ നിന്നാണ് സ്വിസ് ഗാർഡ്സ് വരുന്നത്? സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യത്തിലെ കത്തോലിക്ക യുവാക്കന്മാർക്ക് മാത്രമാണ് സ്വിസ് ഗാർഡ്സ് ആവാൻ സാധിക്കുക. അവർ അവിവാഹിതരായിരിക്കണം. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവരായിരിക്കണം. അതേപോലെ തന്നെ ഇവർ സ്വിസ് ഗാർഡ്സ് ആയിക്കഴിഞ്ഞാൽ 5 വർഷത്തിന് ശേഷം മാത്രമേ അവർക്ക് വിവാഹം ചെയ്യുവാൻ അനുവാദമുള്ളൂ. അവർ കുറച്ചു കാലമെങ്കിലും സ്വിറ്റ്സർലൻഡിൻ്റെ മിലിറ്ററി പരിശീലനം നേടിയിട്ടുള്ളവരുമായിരിക്കും. അവരുടെ വേഷത്തിനും വളരെയധികം പ്രത്യേകതകളുണ്ട്. 2 തരത്തിലുള്ള വേഷങ്ങളാണ് അവർ അണിയാറുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാവരുടെയും ഓർമ്മയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു വേഷം, നീലയും മഞ്ഞയും ചുമലയും നിറം ഇടകലർന്ന എനിക്ക് പിന്നിലുള്ള ആ 2 പേരെ കാണുന്ന രീതിയിൽ ഉള്ള ആ വേഷത്തിലാണ് അവരെ പ്രധാനമായും നമ്മൾ ഓർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വേഷവും അവർക്കുണ്ട്. നീലയും വെള്ളയും ഇടകലർന്ന ഒരു യൂണിഫോമും അവർ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും ആധുനികമായ വേഷങ്ങളും അതുപോലെ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള ആയുധങ്ങളും അവരുടെ കൈവശമുണ്ട്. മാർപ്പാപ്പയ്ക്ക് സുരക്ഷിതത്വത്തിനു വേണ്ടി അവർ ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറാണ്. അങ്ങനെ 100-ലധികം സ്വിസ് ഗാർഡ്സ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ചരിത്രം കത്തോലിക്കാ സഭയ്ക്കുണ്ട്. മാർപ്പാപ്പമാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവർ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടവരാണ്. അതോടൊപ്പം തന്നെ മാർപ്പാപ്പയുടെ ആരാധനക്രമ പരിപാടികളിലുമൊക്കെ ഇവർ പങ്കെടുക്കാറുണ്ട്. ഇവർ മാർപ്പാപ്പയ്ക്ക് സംരക്ഷണം തീർക്കാറുണ്ട്. ഇമ വെട്ടാതെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി എന്നും രാപകൽ കാവലിരിക്കുന്നവരാണ് സ്വിസ് ഗാർഡ്സ്. സ്വിസ് ഗാർഡ്സിനെ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലുള്ളവർക്ക് പല പ്രത്യേകതകളുണ്ട്. ചില പോയിന്റുകളിൽ നിൽക്കുന്ന സ്വിസ് ഗാർഡ്സ് 1 മണിക്കൂറോളം അനങ്ങാതെ നിൽക്കുന്നവരാണ്, വാഗ അതിർത്തിയിലെ ഇന്ത്യൻ പട്ടാളക്കാരെ പോലെ. എന്നാൽ അതോടൊപ്പം മറ്റുള്ളവരോട് സംസാരിക്കുന്ന സ്വിസ് ഗാർഡ്സുമുണ്ട്. എന്നാൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും എപ്പോഴും മാർപ്പാപ്പയെ സുരക്ഷിതനായി നിർത്തുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിൻ്റെ പടയാളികളായി മാറേണ്ടവരാണ് നാം ഓരോരുത്തരും. മിശിഹായുടെ പടയാളികൾ എന്ന നിലയിൽ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എപ്പോഴും സ്വിസ് ഗാർഡ്സ് എങ്ങനെയാണോ മാർപ്പാപ്പമാരെ സംരക്ഷിക്കുന്നത്, അതേപോലെ തന്നെ മാലാഖമാരുടെ സംരക്ഷണത്തിൽ സാത്താനോടുള്ള യുദ്ധം എന്നും അഭംഗുരം പടവെട്ടുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.